ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഫ്രീ സ്റ്റൈൽ ഒരു വണ്ടി പിക്കപ്പ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി ഫുള്ളായിട്ട് പേൾ വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗാരേജിൽ വന്നിരിക്കുന്നത്. പേൾ വൈറ്റ് അടിക്കണം, അതുപോലെ തന്നെ വീൽ ആർച്ചും സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് അടിക്കണം, ടോപ്പ് ഗ്ലോസി ബ്ലാക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണ ഒരു വീഡിയോ ആണ്. ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഫുള്ള് റിമൂവ് ചെയ്യണം, അതായത് ഡോർ പാഡുകൾ, ഫ്രണ്ട് ബമ്പർ, റൂഫ് റെയിൽ എല്ലാം റിമൂവ് ചെയ്യണ ഒരു വീഡിയോ ആണ് അത്. ഇത് കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ പെയിൻറ്റിങ് വീഡിയോ, അത് പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ ആ ഒരു ഇതിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഫുൾ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഴിക്കിൽ ഏകദേശം ആയിട്ടുണ്ട്, പക്ഷേ ഈ ടോപ്പിൽ റൈഡ് അഴിക്കണമെങ്കിൽ നമ്മൾ ഈ റൂഫ് അഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം റൂഫിൻ്റെ അടിഭാഗത്താണ് അതിൻ്റെ 8 വോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ റെയിൽ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് റൂഫ് അഴിക്കണം, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അഴിക്കാം. പിന്നെ പാഡുകളൊക്കെ അഴിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റൂഫ് അയച്ചു, റൂഫ് അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റെയിലിൻ്റെ ടോപ്പിൽ വരുന്ന റെയിലിൻ്റെ ഒരു 8 വോൾട്ട് കിട്ടുള്ളൂ. റൂഫ് ഫുള്ളായിട്ട് അയച്ചു. ഇത് നമ്മുടെ ബാക്കിലെ വൈപ്പറിൻ്റെ തന്നെ പൈപ്പിൻ്റെ ലൈനാണത് ടോപ്പിൽ. അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ബൾബ് ലൈറ്റിലേക്ക്, സെൻട്രൽ ലൈറ്റിലേക്ക് വരുന്ന കണക്ഷൻ. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറക്കും. അപ്പോൾ നമ്മുടെ റൂഫ് നമ്മൾ അയച്ചിട്ട് കണ്ട, ഇത് തന്നെ റെയിലിൻ്റെ തന്നെ 8 വോൾട്ട് നെറ്റ് കണ്ട. ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം വന്നുണ്ട്, അവിടെ 2 എണ്ണം ഇവിടെ ഈ സൈഡിലും. നമ്മൾക്ക് ഈ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഉണ്ടല്ല കണ്ട, ഇതേപോലെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്തിട്ട് സൺ പ്രൂഫൊക്കെ കയറ്റാൻ പറ്റും. അതായത് വേറെ വണ്ടികളുടെ സൺ പ്രൂഫ്, അതായത് ഇപ്പോൾ ഹോണ്ട സിറ്റിക്ക് ഒക്കെ വരുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ സൺ പ്രൂഫൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികൾക്കൊക്കെ കയറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ റൂഫ് ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസിംഗ് ഇട്ടിട്ടാണ് ഓരോന്ന് 8 വോൾട്ടും ടൈറ്റ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.
ഈ മൂന്നെണ്ണം എൻ്റെ നെറ്റ് ബോൾട്ടിൻ്റെ ഒരു ഹോൾ കേട്ടോ, ഹോളെണ്ണം വന്നാണത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. ഇതിപ്പോൾ ഫ്രണ്ട് ബമ്പർ അഴിച്ചു ആയിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ബോഡി ഷോപ്പിൽ കയറ്റുമ്പോൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് തന്നെ അഴിച്ചെടുക്കും, എന്നിട്ട് പെയിൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡോറിൻ്റെ ഹാൻഡിൽ അഴിച്ചു, അതുപോലെ തന്നെ റെയിൻ ഗാർഡ് ഉണ്ടായിരുന്നു അത് അയച്ചെടുത്തു. ടോപ്പിൽ വരുന്ന ഒരു റോസ് ബാർ ഉണ്ടല്ലോ അത് അയച്ചെടുത്തു. അത് അത് അയക്കണമെങ്കിൽ റൂഫ് അയക്കേണ്ടതായിട്ട് വന്നു. റൂഫ് ഫുള്ളായിട്ട് അയച്ചു, ഡോർ പാഡുകൾ അയച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുമ്പോൾ അതിൻ്റെ ടൈലേറ്റും കാര്യങ്ങളും അഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രണ്ട് ലൈനിങ് അഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ടോപ്പിൽ ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് അയച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ബീഡിങ്ങുകളും, ഡോറിൻ്റെ എല്ലാ ബീഡിങ്ങുകളും റിമൂവ് ചെയ്തു. ടോപ്പ് തന്നെ അവസ്ഥ. ഓക്കെ, ഇപ്പോൾ വണ്ടി നമ്മളെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം റിമൂവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് റിമൂവ് ചെയ്യാനുള്ളത് ഗ്ലാസ്, വെതർ സ്ട്രിപ്പ്, അതേപോലെ തന്നെ മിറർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനിയും കുറച്ചുകൂടി ഉണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ടോപ്പിലെ ഈ ഒരു ഭാഗം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ബോഡി ഷോപ്പ് വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ അടുത്തത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ആണ്, ബോഡി ഷോപ്പ് വർക്കാണ്. ബോഡി ഷോപ്പ് വർക്ക് എൻ്റെ വീഡിയോസ് അടുത്ത് നിങ്ങൾ കാണുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. എല്ലാവർക്കും ബൈ.